നമ്മുടെ ഇന്നത്തെ തലമുറ, നമ്മുടെ ഇന്നത്തെ ജനറേഷൻ, അവര് ഇൻവെസ്റ്റ്മെന്റിൽ ഒരുപാട് താല്പര്യം കാണിക്കുന്നവരാണ്. അപ്പോ എന്താ പറയാ, അവര് ഇത് പഠിക്കുന്നുണ്ട്, ഇന്ന് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോ ഇത് തുടങ്ങാൻ, അവർക്ക് തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് അവര്, എങ്ങനെയാണ് ഇതൊരു സ്റ്റാർട്ടിംഗ് എങ്ങനെയാണ്? എന്റെ നോളജ് ഉള്ള കാര്യം ഞാൻ പറയാം. ഒരു ബിഗിനിങ് എന്ന നിലയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാലറിയിൽ ഇന്ന് മിക്ക യൂത്തും നമുക്ക് എന്താ പറയാ, ഹാപ്പി ആകില്ല. അപ്പോ നമുക്ക് ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ എല്ലാ യൂത്തിന്റെയും ഒരു ഒരു ഡ്രീം ഒക്കെ വേണമെന്ന് പറയാം. അതായത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണം. ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ കിട്ടുന്ന സാലറി കൊണ്ടിരിക്കുന്ന ചിലപ്പോൾ നമുക്ക് ഒരു ഷർട്ട് തിരിച്ച് നമ്മള് ഒരു ഓൺലൈനിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ കണ്ടുപിടിച്ചോ നമുക്ക് വാങ്ങിക്കണം ചെയ്തു. പക്ഷെ നമ്മുടെ അടുത്ത് സാലറി കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല, കാരണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നടത്തി പോകണം. നമുക്ക് ഇതല്ലാതെ നമുക്ക് വേറൊരു ഇൻകം കൂടെ ഉണ്ടെങ്കിലോട്ട് നമുക്ക് ആ എല്ലാ നീഡ്സും നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇതും പിന്നെ ഇപ്പൊ നമ്മളൊരു ലോങ് ടേം നമ്മൾ പ്ലാൻ ചെയ്യാൻ വിചാരിച്ചു. ഇതിപ്പോ ഞാൻ എന്റെ കൊച്ചിന്റെ കല്യാണം, അന്ന് അത്രയും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു തരത്തിലുള്ള ബാധ്യത ഇല്ലാതെ എനിക്ക് എല്ലാ എമൗണ്ടും ഒറ്റയടിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് SIP. SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. ഇപ്പോ ഇതിന്റെ അർത്ഥവും ഇതിന്റെ കാര്യങ്ങളും ഒരുപാട് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളില്ല, കാരണം വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന്റെ ഒരു ബേസിക് അർത്ഥം ഞാൻ പറഞ്ഞുതരാം. എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു തവണയായിട്ട് നമ്മൾ EMI അടയ്ക്കുന്ന പോലെ നമ്മൾ ഒരു എമൗണ്ട് അടയ്ക്കും. ഇപ്പൊ നമുക്ക് ഒരു നമ്മുടെ ട്രേഡിംഗ് ചെയ്യുന്ന ആപ്പിലാവാം, അല്ലെങ്കിൽ അതേപോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസിലുണ്ട്. അപ്പം നമ്മൾ ഈ മാസം മാസം ഓരോ കൊടുക്കുന്ന ഈ എമൗണ്ട് ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലൂടെ ഇത് വളരും. അപ്പൊ ഇതിലൂടെ ഇതിന്റെ ഇടയ്ക്ക് അതിൽ ട്രേഡ് ചെയ്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നമ്മളല്ലാതെ ഉള്ളൂ. അപ്പോ അത് ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് ഇതൊരു ഏറ്റവും മിനിമം നമുക്കൊരു 10 years വരെ നമുക്ക് ഇതിനെ നമുക്ക് ഒന്നും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ലാർജ് സം ഓഫ് മണി ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇതിന്റെ ഒരു റിയൽ മാജിക് എന്ന് പറയുന്നത് ഇതിന്റെ കോമ്പൗണ്ടിങ്ങിലാണ്. ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പം ചിലപ്പം ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് വലിയൊരു തുകയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവില്ല. ഇതൊരു ഏറ്റവും മിനിമം ലൈക്ക് ഒരു 10 years, 15 years, 20 years അത്രയൊക്കെ നമുക്ക് കാത്തിരിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു തുക നമുക്ക് ഇതിലൂടെ കിട്ടും. ഇതിപ്പം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എങ്ങനെ വരാം? നമുക്കിപ്പോ ഇതില് ₹500 സ്റ്റാർട്ട് ചെയ്യുന്ന സ്കീംസ് ഉണ്ട്, ഒരു 2000 രൂപ മാസം ഇടാൻ പറ്റുന്ന സ്കീംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു നല്ലൊരു എമൗണ്ട് റിട്ടേൺസ്, ക്രോഡ്സ് ഒക്കെ റിട്ടേൺസ് കിട്ടാന്ന് വെച്ചാൽ ഒരു മാസം നമുക്ക് കിട്ടുന്ന സാലറി 10,000 രൂപ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇതൊരു ചിലപ്പോൾ കോടികളിൽ നമുക്ക് തിരിച്ചു വിടും. അപ്പൊ പൊതുവെ നമുക്കൊരു ഏറ്റവും ഞാൻ പറയുന്ന ആവറേജ് ഒരു 9-10% തൊട്ട് 15-16% വരെ നമുക്കൊരു ആവറേജ് നമുക്ക് SIP തരാറുണ്ട്. ഇപ്പം മാർക്കറ്റ് കണ്ടീഷൻസ് ഈവൻ വേഴ്സ് ആണെങ്കിൽ പോലും അത് SIPനെ ഒരുപാട് ബാധിക്കില്ല. അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ ഇത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് യൂത്തിനിപ്പോ ഒരുപാട് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് അറിയത്തില്ലെങ്കിൽ പോലും ഇതിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മാസവും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത് ഡിഡക്ട് ആയിരിക്കും ഈ എമൗണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും മാസം ഡിഡക്ട് ആയിട്ടില്ല, നമുക്ക് പൈസ ഇല്ലാന്ന് വെച്ചു, ഒന്നുമില്ല, ആ മാസത്തെ എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാന്ന് വെച്ചു. പക്ഷെ ഒരു കുഴപ്പം പറ്റത്തില്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇവിടെ ബ്രേക്ക് ആവുന്നില്ല. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തോണ്ടേ ചെയ്യും. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു 20 years കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് തിരിച്ചു. അപ്പം ആ സമയത്ത് ഇപ്പം എന്റെ കൊച്ചിന്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ത്രൂ ബാങ്ക് അക്കൗണ്ടിലൂടെ അല്ലേ നമുക്ക് ഇതൊക്കെ റിസീവ് ചെയ്യാം? എല്ലാം ബാങ്ക് അക്കൗണ്ടായിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത്. അപ്പൊ ഇതിന് ഹ്യൂജ് എമൗണ്ട് ആകുമ്പോൾ അതിന്റെ ടാക്സ് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഒന്നും SIP വരുന്നില്ല. കാര്യമായിട്ട് ഇത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവില്ല, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, പക്ഷെ അതൊക്കെ അക്സെപ്റ്റബിൾ കണ്ടീഷൻസ് ആണ്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും ഒരു SIP എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. ഇനിയിപ്പോ ഞാൻ ചിലര് ചോദിക്കും SIPനേക്കാളും നല്ല ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പൊ SIPനേക്കാളും ഡെഫിനറ്റ്ലി നല്ല ഓപ്ഷൻസ് ഉണ്ട്, ഇൻഡെക്സ് ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ അല്ലാതെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ SIP ഒരു ബിഗിനിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഈസി ആയിട്ട് നമുക്ക് മണിയെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്തിയ കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി അറിയാതെ തന്നെ നമുക്കിതിനെ മണിയൊരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ കൊണ്ടുപോകാൻ ഏറ്റവും ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമ്മളെ സഹായിക്കുന്ന SIP ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ഞാൻ യൂത്തിനോട് പറയും, ഇതിനെ എല്ലാവരും SIP ബിഗിൻ ചെയ്യണം. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തതിൽ ഒരുപാട് വേറെ വേറെ പ്ലാറ്റ്ഫോമുകൾ, ഒരുപാട്
ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതല്ലാതെ തന്നെ നമുക്ക് ട്രേഡിംഗ് ഏതെങ്കിലും നല്ല പ്ലാറ്റ്ഫോം റെക്കമെൻഡ് ചെയ്യാറുണ്ടോ നമ്മുടെ സ്റ്റുഡൻസ്? എസ് ഐ പി നമുക്ക് ഏത് പ്ലാറ്റ്ഫോം ത്രൂവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതിൽ ഏത് അതിപ്പോ പ്ലാറ്റ്ഫോം അനുസരിച്ച് ഇതിന്റെ ഒരു ഇനീഷ്യൽ തുക മാറും. അത് ചില മാറുമായിരിക്കും, അത് അനുസരിച്ച് ചില പ്ലാറ്റ്ഫോം അനുസരിച്ചിട്ട് മാറും. പക്ഷെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ നോക്കിയിട്ട് നമ്മൾ അതിനെ പറ്റി നമ്മുടെ റിസർച്ച് നോക്കിയിട്ട് നമ്മളായിട്ട് ചെയ്താൽ മതി. അതൊരു പ്രോബ്ലം ആവുന്നുണ്ട്. ജസ്റ്റ് ഒരു റിസർച്ച് മതി നമുക്കിപ്പം അതിനെ പറ്റി ചോദിക്കാൻ. ഒരുപാട് ഇപ്പത്തെ ഓൺലൈൻ ആണെങ്കിലും ഇഷ്ടപോലെ റിസോഴ്സസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് ജസ്റ്റ് റിസർച്ച് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഏത്. ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒരു സംഭവം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതിൽ എന്തെങ്കിലും കൂടുതൽ എനിക്ക് കമ്മീഷൻ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പറ്റുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ നോക്കുക. അങ്ങനെ ഇഷ്ടപോലെ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് നിങ്ങൾ ചെയ്യാവുന്നത്.